ഞാനൊരു അരമണിക്കൂറായി പിഷാരടി ഇന്ത്യ പിഷാരടി ഇന്ത്യ നമസ്കാരം. വി എം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജമാണിക്യം പാമ്പാടി രാജന്റെയും സുന്ദരന്റെയും ഒരുമിച്ചുള്ള വീഡിയോ അവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. ഇരുവരും ഒരുമിച്ചുള്ള നിമിഷങ്ങളുടെ രണ്ടാം ഭാഗമാണിത്. രാജന് പാപ്പാൻ സതീശൻ വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് രുചിച്ചു നോക്കുന്ന കാഴ്ച കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. ചൂട് കുറഞ്ഞോ എന്നറിയുന്നതിനും വെള്ളത്തിന് രുചി വ്യത്യാസം വല്ലതുമുണ്ടോ ശുദ്ധജലമാണോ എന്നറിയുന്നതിനുമാണ് പാപ്പാൻ ഇങ്ങനെ ചെയ്തത്. ആനയെ നന്നായി സംരക്ഷിക്കുന്ന പാപ്പാന്മാർ രുചിച്ചു നോക്കി ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഭക്ഷണം ആനകൾക്ക് നൽകാറുള്ളത്. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വി എം പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കും. ഗജരാജ പ്രജാപതി പാമ്പാടി രാജനെക്കുറിച്ചുള്ള 150-ൽ പരം വീഡിയോകൾ പാമ്പാടി രാജൻ സ്റ്റോറീസ് എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. വെള്ളം കുടിച്ചു വയറ് നിറഞ്ഞ രാജൻ ക്ഷേത്രത്തിലേക്ക് പോകാനായി സുന്ദരന്റെ വരവിനായി കാത്തു നിൽക്കുന്ന കാഴ്ച കൗതുകം നിറഞ്ഞതായിരുന്നു. ഈ വീഡിയോയുടെ ഒന്നാം ഭാഗം കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഞാനൊരു അരമണിക്കൂറായി കോട്ടയത്ത് നിന്ന് വരുന്നത്. നവതിയാണോ? അങ്ങ് വരെ അടക്ക, അങ്ങ് വരെ നടന്നു പോവാ. പിഷാരടി ഇന്ത്യ, പിഷാരടി ഇന്ത്യ.
സുന്ദരനെയും ഈ രാജനോട് ഒരുമിച്ച് കാണുമ്പോ എന്നാ തോന്നുന്നത്? ഞങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നത് രാജൻ സാമ്പാർ രാജൻ തന്നെയാണ്. വെള്ളിയല്ലെങ്കിലും സുന്ദരന് മോശമല്ലോ, മോശമല്ലോ. രാജനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭംഗിയല്ലെങ്കിലും അവനൊക്കെ ഐശ്വര്യത്തിലും എടുക്കാൻ അവൻ തന്നെയല്ലേ. സാറിന് മനസ്സിലായില്ല ഇങ്ങനെ പേര്? ജിത്തു. ഈ രാജനെ സുന്ദരനെ ഒരുമിച്ച് കണ്ടപ്പോ തോന്നുന്നു സന്തോഷം. ആരാധകനാണോ? രാജന്റെ ആരാധകന അല്ലേ. സുന്ദരനെ കൂടെ ഒരുമിച്ച് കണ്ടപ്പോ വളരെ സന്തോഷമായി. ഇതെവിടെ പോയിക്കോ?
ഈ പാമ്പാടിരാജനെ സുന്ദരനെയും ഒരുമിച്ച് കണ്ടപ്പോ വരണം തോന്നുന്നു. എല്ലാവരും സന്തോഷം, അതുവരെ കണ്ടിട്ടില്ല. പാമ്പാടിരാജനെ സുന്ദരനെ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ആദ്യമായിട്ടാണ് ചാനലിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഒരുമിച്ച് ആയ വളരെ സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.